ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പിറവം കാർത്തിക സൂപ്പർ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വെച്ച് പ്രതീക്ഷിക്കാത്തൊരു ചലഞ്ചാണ് കേട്ടോ ഞാൻ പൊന്നൂസിന് കൊടുക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, 500 rupees ചലഞ്ചാണ്. 5 വയസ്സുകാരിക്ക് 500 രൂപ കൊടുത്താൽ എന്തൊക്കെ വാങ്ങും എന്നുള്ളത് നമുക്ക് ഇന്ന് കാണാം കേട്ടോ. അങ്ങനെ ഞാൻ പൊന്നൂസിന് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൈസ ഇതിന് എങ്ങനെയാണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പൈസയ്ക്ക് കറക്റ്റായിട്ട് എന്ത് കിട്ടുമെന്നുള്ളൊരു അറിവ് പൊന്നൂസിനില്ല. അതുകൊണ്ട് ഞാനും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു 500 rupees ചലഞ്ച് ആയതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം ചോക്ലേറ്റിൻ്റെ ടോയ്സിൻ്റെ സെക്ഷനൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു ബുക്സിൻ്റെയും സ്റ്റേഷനറി സെക്ഷനാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തത്. കാരണം ഒരു ചോക്ലേറ്റ് സെക്ഷനിൽ പോയിട്ട് ഈ ഒരു ചലഞ്ച് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ നമ്മുടെ ചലഞ്ച് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ പൊന്നൂസ് പോയി എടുത്തത് ഈ ഒരു ആക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ അത് വാങ്ങിയിട്ട് എത്ര കളർ ഉണ്ടെന്നൊക്കെയാണ് എണ്ണി നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വില വരുന്നത് 50 രൂപയാണ്. അപ്പോൾ ഞാൻ വില കൂടിയ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 500 രൂപ വേഗം തീർന്നു പോകും. അപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങൾ എടുത്താൽ ഒരുപാട് സാധനം വാങ്ങാമെന്നൊക്കെ പറഞ്ഞതും, എങ്കിലത് വേണ്ടാന്ന് പറഞ്ഞ് അവിടെ തന്നെ വെച്ചിട്ട് പൊന്നൂസ് ഇതേ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എടുക്കുന്നത് മാർക്കറാണ്. അപ്പോൾ സാധാരണ പേനയാണെന്ന് കരുതിയാണ് പൊന്നൂസ് അതെല്ലാം എടുത്ത് നോക്കുന്നത്. അപ്പോൾ അതൊക്കെ പെർമനൻറ്റ് മാർക്കറാണെന്ന് പറഞ്ഞതും, എങ്കിലത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതേ അടുത്തൊരു ഐറ്റംസ് നോക്കാനായിട്ട് പോയിട്ടുണ്ട്. നമ്മൾ ജൂണിൽ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങാൻ വന്ന വീഡിയോ ഇട്ടപ്പോൾ ഈ സെയിം ഈ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് നമ്മൾ വന്നത്. അന്നും പൊന്നൂസ് ഇതേ ഒരു ക്ലേഡഫ് എടുക്കുന്ന ഒരു വീഡിയോ അതിലുണ്ടായിരുന്നു. സെയിം തന്നെ ഇപ്പോൾ 3-4 മാസം കഴിഞ്ഞ് വീണ്ടും പൊന്നൂസ് വന്നിട്ട് സെയിം ക്ലേഡഫ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 100 രൂപയുടെ അടുത്താണ്. അപ്പോൾ എടുക്കണമെങ്കിൽ എടുക്കാം, പിന്നെ കുറച്ച് ഐറ്റമേ വാങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതും എനിക്ക് അതും വേണ്ടാന്ന് പറഞ്ഞ് പൊന്നൂസ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ചെറിയൊരു ക്ലേഡഫ് എടുത്തു. അതാണെങ്കിൽ പൊട്ടിയിരിക്കുമായിരുന്നു, ഡാമേജ് ആയിരിക്കുന്നത് കൊണ്ട് അത് അങ്ങനെ തന്നെ വെച്ചു. പിന്നെ അതേ ഒരു വേറൊരു ക്ലേഡഫാണ് എടുത്തത്. അതാണെങ്കിൽ റെയിൻബോ കളേഴ്സും ഉണ്ട്, ഷേപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതും അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മതി എന്നും പറഞ്ഞ് ഇതിൻ്റെ വില വരുന്നത് 20 രൂപയാണ്. അപ്പോൾ അത് പൊന്നൂസ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്കും പൊന്നൂസിന് ഒരേപോലെ ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസൊക്കെയാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ടോപ്പൊക്കെ വരുന്ന പേനയും ഉണ്ട്, പെൻസിലും ഉണ്ട്, രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതേ പെപ്പ പിഗിനെ കണ്ടപ്പോൾ എനിക്ക് അത് മതി എന്ന് പറഞ്ഞ് പൊന്നൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പർപ്പിൾ കളർ ഇഷ്ടമാണ്, പക്ഷേ സെയിം നമ്മുടെ ചലഞ്ചിൽ സെയിം ഐറ്റം തന്നെ എടുക്കാൻ പറ്റില്ല എന്നുണ്ട്. ഒരേ പാറ്റേണിലുള്ള രണ്ട് ഐറ്റം എടുക്കരുത്, അല്ലെങ്കിൽ സെയിം ഐറ്റം എടുക്കരുതെന്ന് പറഞ്ഞത് കാരണം പൊന്നൂസ് അന്ന് എനിക്ക് അത് വേണ്ടാന്ന് പറഞ്ഞ് വെച്ചു. പിന്നെ അതേ യെല്ലോ പൊന്നൂസിൻ്റെ ഫേവററ്റ് ആയതുകൊണ്ട് ആ ടൈപ്പ് ഒരു പെൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവർക്കിപ്പോൾ പെൻസിലാണല്ലോ യൂസ് വരുന്നത്, അതുകൊണ്ട് പെൻ വേണ്ട, പെൻസിൽ വരുന്ന ഏതെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതേ വീണ്ടും പൊന്നൂസ് അത് അവിടെ വെച്ചുവിട്ടു. ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് ഒരു 20-25 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ എല്ലാം വരുന്നത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാകും. പിന്നെ ഇതേ ഒരു വാട്ടർ മെലൺ കണ്ടപ്പോൾ എനിക്ക് ഇത് മതി എന്നും പറഞ്ഞ് ഇത് എഴുതുകയും ചെയ്യാം എനിക്ക് കഴിക്കുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പൊന്നൂസ് അത് എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്ത് ബാസ്ക്കറ്റ് ഇടാൻ പറഞ്ഞെങ്കിലും അത് വേണ്ടാന്നും പറഞ്ഞ് വെച്ചു. വേറൊന്നുമല്ല, പൊന്നൂസിന് ഇവിടെ ഇരിക്കുന്ന എല്ലാ പേനയും പെൻസിലൊക്കെ ഇഷ്ടമായി. അപ്പം 2-3 എണ്ണം ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല, ഒരെണ്ണം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് കാരണമാണ് ഇങ്ങനെ എല്ലാം എടുത്തെടുത്ത് നോക്കുന്നത് കേട്ടോ. പിന്നെ ഈ കാർട്ടൂൺ ക്യാരക്ടറിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മറന്നുപോയി, ആ സമയത്ത് എന്തോ പറഞ്ഞായിരുന്നു നമുക്കൊരു പ്രശ്നം പറ്റിയത് നമ്മൾ ഓൺ വോയിസ് ഇടാമെന്നൊക്കെ ഓർത്താണ്. ഓൺ വോയിസ് അല്ല, ആ സമയത്ത് പൊന്നൂസിൻ്റെ തന്നെ വോയിസൊക്കെ ഇടാമെന്നോർത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു, സിനിമ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫുൾ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് പേനയും പെൻസിലൊക്കെ മാറി മാറി നോക്കി ലാസ്റ്റ് ഇതേ പൊന്നൂസിൻ്റെ തന്നെ ഫേവററ്റ് കളറായുള്ള യെല്ലോ പെപ്പാപ്പിക് തന്നെയാണ് കേട്ടോ പൊന്നൂസ് എടുത്തത്. പിന്നെ നമ്മൾ ആദ്യം എടുത്തിട്ട് മാറ്റി വെച്ച പെയിൻറ്റ് കണ്ടായിരുന്നു, ആക്രിലിക് പെയിൻറ്റ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കത് വേണമോ എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സമയമാണെങ്കിൽ ഒരുപാടായി, നമ്മുടെ ചലഞ്ചിൻ്റെ പകുതി പോലും ആയിട്ടില്ല. അതുകൊണ്ട് ഇതേ ആ പെയിൻറ്റ് തന്നെ എടുത്തു കേട്ടോ. അതിൽ എത്ര കളറുണ്ടെന്നൊക്കെ എണ്ണി നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മോസ്റ്റ് ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് എടുത്തത്, മണവാട്ടി പെൻസിൽ. മണവാട്ടി പെൻസിൽ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം മുനമാറ്റി പെൻസിൽ എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ഇങ്ങനെ പെൻസിലിൻ്റെ നിബ് തീരുമ്പോഴേക്കും ബാക്കിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് മാറ്റി മാറ്റിയിട്ട് എഴുതുന്നൊരു പെൻസിലാണ് ഇത്. എപ്പോൾ കണ്ടാലും എവിടെ കണ്ടാലും നമ്മളിത് വാങ്ങോട്ടോ. ഇത് ഗിഫ്റ്റൊക്കെ കിട്ടിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് മണവാട്ടി പെൻസിലല്ല മുനമാറ്റി പെൻസിലാണെന്ന്. എന്തായാലും അത് കിട്ടിയപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ പൊന്നൂസ് ഇതേ ബാസ്ക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയതിന് കളറിംഗ് ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ്, ബുക്കിൻ്റെ ഒരു സൈഡിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ബുക്സിൻ്റെ കളറിംഗ് ബുക്കൊക്കെ കുറച്ച് 3-ാമത്തെ റാക്കിലായിരുന്നു, പൊന്നൂസിന് കൈ എത്താത്തത് കൊണ്ട് കുറച്ച് അങ്ങോട്ട് സെലക്ട് ചെയ്ത് ഞാൻ കൊടുത്തു. എന്നിട്ട് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഏതാന്ന് നോക്കാനായിട്ട് പറഞ്ഞു കേട്ടോ.
സാധാരണ എന്ത് കണ്ടാലും എനിക്ക് വേണം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എല്ലാം എനിക്ക് വേണമെന്ന് പറയണ പൊന്നൂസ്. ഇത് 500 rupees ചലഞ്ചാണ്. അപ്പോൾ 500 കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സെലക്ട് ചെയ്ത് എടുക്കണമെന്ന് പറഞ്ഞതും വളരെ സൂക്ഷിച്ചാണ് കേട്ടോ പൊന്നൂസ് ഓരോ കാര്യങ്ങളും വാങ്ങിയത്. കറക്റ്റ് എത്ര പൈസ ഇതിൽ നിൽക്കുമെന്നുള്ള അറിവൊന്നും പൊന്നൂസിനില്ല. പിന്നെ ഈ ഒരു ബുക്ക് ഇഷ്ടമായെങ്കിൽ ഫുൾ സ്പൈഡർമാൻ ആയതുകൊണ്ട് അത് എടുത്തില്ല. പിന്നെ ഈ ഒരു ബാർബിയുടെ ബുക്കും ഇഷ്ടമായി. പക്ഷേ അപ്പോഴേക്കും നമുക്ക് ഡോറയുടെ ബുക്ക് കിട്ടിയപ്പോൾ ബാർബീനെ വേണ്ട, ഡോറേനെ മതി എന്ന് പറഞ്ഞ ആ ഒരു കളറിംഗ് ബുക്കാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഈ ഒരു കളറിംഗ് ബുക്കിനൊക്കെ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 30-40 ആ ഒരു റുപ്പീസിലൊക്കെയാണ് കേട്ടോ വരുന്നത്. 50 താഴെയാണ് മിക്ക ബുക്സിനും വരുന്നത്. അപ്പോൾ അതേ അങ്ങനെ ഒരുപാട് കളർ ബുക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ലാസ്റ്റ് നമ്മുടെ ഈ ഡോറയുടെ ബുക്ക് കിട്ടിയത്. അതിൻ്റെ അതൊക്കെ തുറന്ന് നോക്കി അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഡോറയുടെ പടമാണെന്ന് മാത്രം കണ്ടതും രണ്ടാമതൊന്നും ആലോചിക്കാതെ വേഗം കൊണ്ടുപോയി പൊന്നൂസ് ബാസ്ക്കറ്റിൽ ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞ് പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് ഈ ഒരു പെൻ. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഉള്ളിലൊരു ഗ്ലിറ്റർ, ലിക്വിഡായിട്ടുള്ള ഗ്ലിറ്റർ ആയിരുന്നു. അപ്പോൾ അത് ഷെയ്ക്ക് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇതിൻ്റെ ടോപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ റാക്കൊക്കെ ഫുള്ള് നോക്കിയിട്ട് അത് കാണാത്തത് കൊണ്ട് പിന്നെ അവിടെ തന്നെ വെച്ചു കേട്ടോ. അടുത്തത് പൊന്നൂസ് കുറേ നാളായിട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നൊരു സാധനമാണ്, ഇറൈസറാണ്. ലിപ്സ്റ്റിക്ക് പോലത്തെ ഒരു ഇറൈസർ. അപ്പോൾ ഇത് ലിപ്സ്റ്റിക് ആണെന്നൊക്കെ പറഞ്ഞ് ഇത് അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഇതെനിക്കും ഇഷ്ടമാണ് കേട്ടോ. നല്ല സ്മെല്ലാണ് ഇതിന്. ഇത് ചെറുതിലേക്ക് നമ്മൾ ഒരുപാട് കിട്ടാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ ആ സമയത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഈ ഒരു സ്റ്റിക്കറിൻ്റെ സെക്ഷനിലോട്ടാണ്. പൊന്നൂസിൻ്റെ ഫേവററ്റാണ് സ്റ്റിക്കർ സെക്ഷൻ. പക്ഷേ എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് ഈ ഒരു വലിയ ബട്ടർഫ്ലൈ മതി എന്നാണ് പൊന്നൂസ് പറഞ്ഞത്. അത് പക്ഷേ വോളിൽ ഒട്ടിക്കുന്നതായിരുന്നു. നമ്മൾ ബുക്കിൽ ഒട്ടിക്കുന്നത് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഞാൻ കുറേ നോക്കി. ഇവിടെ ആണെങ്കിൽ ബേഡ്സ്, ആനിമൽസ്, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ കാർട്ടൂൺ, എല്ലാ സ്റ്റിക്കേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും പൊന്നൂസിന് ഇഷ്ടമായില്ല. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നോക്കിയപ്പോഴേക്കും എന്താണ് ഡോറയുടെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ടി വരുമെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ അതും പൊന്നൂസ് വേണ്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്കൂളിൽ എന്തോ ഡോറയുടെ ഒട്ടിച്ചിട്ട് പോയിട്ട് എന്തോ കുട്ടികൾ വഴക്കിട്ടു എന്ന് പറഞ്ഞാണ് കേട്ടോ അത് വേണ്ടാന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു വലിയ സ്റ്റിക്കറിനൊക്കെ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 50 rupees. ചെറിയ സ്റ്റിക്കറിന് വരുന്നത് 20 rupees കേട്ടോ. ബുക്കിൻ്റെ സെക്ഷനിൽ ഒരുവിധം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അപ്പുറത്തെ സെക്ഷനിൽ കൂടി നോക്കിയിട്ടോ. പൊന്നൂസിനപ്പോൾ ഈ ഒരു ബേബി എലിഫൻ്റ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്തായാലും നമ്മുടെ ചലഞ്ചിൽ നിൽക്കില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്നപ്പോഴേക്കും ഈ ഒരു കൊറോണ ബോൾ കണ്ടു. കൊറോണ ബോൾ എന്നാണ് കേട്ടോ നമ്മളിട്ടിരിക്കുന്ന പേര്. അപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞെങ്കിലും ഇത് ഉത്സവത്തിന് വാങ്ങിയത് വീട്ടിലെവിടെയോ ഇരിപ്പുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളത് എടുത്തില്ല, അവിടെ തന്നെ വെച്ചു. ഇപ്പോൾ പൊന്നൂസിൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഇറൈസറും എന്ത് പെന്നൊക്കെ കിട്ടിയതുകൊണ്ട്, പെപ്പാപ്പിക്കൊക്കെ കിട്ടിയതുകൊണ്ട് പൊന്നൂസിൻ്റെ വീട്ടിൽ പോകണമെന്നാണ്. പിന്നെ അവിടെയുള്ള ചേച്ചി നമുക്കൊരു പുതിയ പമ്പരമൊക്കെ കാണിച്ചു തന്നു. പക്ഷേ പൊന്നൂസിന് അതും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുവാണ് കേട്ടോ. ഇപ്പം നമ്മളുടെ ചലഞ്ചിൻ്റെ പകുതി പോലും ആയിട്ടില്ല കേട്ടോ. ഇനിയും 300 rupees ബാക്കിയുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇഷ്ടമുള്ള ആ ഒരു പ്രൈസിൽ വരുന്ന ഏതെങ്കിലും സ്റ്റേഷനറി മാത്രം ആക്കേണ്ട, ഇഷ്ടമുള്ള എന്തെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടുത്തെ ചേച്ചി നമുക്ക് സ്ലൈം കൊണ്ടുവന്ന് കാണിച്ചു തന്നു. അപ്പോൾ യെല്ലോ കളർ ഫേവററ്റ് ആയതുകൊണ്ട് കണ്ടപ്പോൾ തന്നെ പൊന്നൂസ് എടുത്തു കേട്ടോ. രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കറക്റ്റ് ഇന്ന് തന്നെ പൊന്നൂസിൻ്റെ യൂണിക്കോൺ സ്കെയിൽ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഛോട്ടാ ഭീമിൻ്റെ സ്കെയിൽ കൊടുത്തപ്പോൾ അതേ അത് ഭയങ്കര ഇഷ്ടമായിട്ട് അതും എടുത്തു. അപ്പോൾ ഏകദേശം പൊന്നൂസിൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് എത്രയും വേഗം വീട്ടിൽ പോയാൽ മതി എന്നാണ് കേട്ടോ പൊന്നൂസിന്. പിന്നെ നമ്മളൊരു ഫുഡ് കഴിക്കുന്ന ഒരു കാർട്ടൂണിൻ്റെ ഒരു ഫൈബർ പ്ലേറ്റ് കൂടി വാങ്ങി. ഈ ഒരു സ്റ്റാർ വാങ്ങാനായിട്ട് ഞാൻ നോക്കി. നന്നായിട്ടൊക്കെ എഴുതുമ്പോൾ സ്റ്റാർ ബുക്കിൽ ഒട്ടിച്ചു കൊടുക്കാമെന്നൊരു നോക്കിയെങ്കിലും ഇതിനെന്തോ നല്ല റേറ്റ് ആയതുകൊണ്ട് നമ്മൾ എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ബില്ലടിക്കാൻ പോകുകയാണെങ്കിൽ തൊട്ട് മുമ്പ് പൊന്നൂസ് സ്കെച്ച് വേണമെന്നും പറഞ്ഞാൽ അതും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആയില്ല. കാരണം ടോട്ടൽ ബില്ല് വന്നത് 420 rupees. ഈ ഒരു ചലഞ്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് കാണുന്നതെല്ലാം വേണമെന്ന് പറയണ പൊന്നൂസ് ഈ ഒരു പൈസക്ക് ഉള്ളത് വാങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രദ്ധിച്ച് വാങ്ങാനൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.